ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു അടിപൊളി ഇഫ്താർ സ്നാക്ക് കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഷോർട്ട്കട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണിത്. നല്ല ഈസി ആയിട്ട് മികച്ച രീതിയിൽ എല്ലാവർക്കും ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സൂപ്പർ വീഡിയോ എഫക്ട്സും ക്ലാസിക് ഫിൽറ്റേഴ്സ് എന്നിവയാണ് ഈ ഒരു ഷോർട്ട്കട്ടിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇപ്പോൾ നിങ്ങൾക്ക് ബർത്ത്ഡേ അതുപോലെ വെഡിങ് ആനിവേഴ്സറി പോലുള്ള സ്പെഷ്യൽ ഡേയ്സിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഇതിൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ക്രിയേറ്റേഴ്സിനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പാണിത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവറാണ്. അപ്പോൾ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലവറും മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ആക്കിയെടുക്കണം. അപ്പോൾ നല്ല പോലെ കൈവച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല തീയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.